വെൽക്കം ടു കേരള ഫിസിക്സ് അക്കാഡമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്ലാസ് 12 ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആയ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്റർ 1 അതുപോലെ തന്നെ കപ്പാസിറ്ററൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ആർക്കെങ്കിലും ആ വീഡിയോസിലേക്ക് ലിങ്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ, മാത്രമല്ല നമ്മുടെ സ്വന്തം വാട്സ്ആപ്പ് ഗ്രൂപ്പാണ് 7994974149. അപ്പൊ ഈ ഒരു നമ്പറിൽ നിങ്ങൾ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്തമാറ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രി മൂന്ന് ബ്രാഞ്ചിന്റെയും കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈപോൾ എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. ഏതാണ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈപോൾ? അപ്പൊ നമുക്ക് ആ ഫിഗർ നമുക്ക് CBSE അല്ലെങ്കിൽ NCERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ അതേ പ്രകാരം തന്നെ നമുക്ക് അവിടെ ചെയ്യാം. അപ്പൊ ഈ ഒരു ഫിഗർ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഡൈപോൾ നമ്മൾ ആദ്യം മാർക്ക് ചെയ്യാണ്. ഇവിടെ ഞാൻ നെഗറ്റീവ് ക്യൂ എന്ന് മാർക്ക് ചെയ്യുന്നു, ഇവിടെയായിട്ട് പോസിറ്റീവ് ക്യൂ എന്ന് മാർക്ക് ചെയ്യുന്നു. ഈ പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഡൈപോൾ ആണ് കണ്ടെത്തേണ്ടത്. ഇതാണ് ഇതിന്റെ സെന്റർ ഒ എന്നും വിചാരിക്കുക. അപ്പോൾ ഒയിൽ നിന്നും പിയിലേക്ക് ഞാൻ ഒരു ലൈൻ വരയ്ക്കുകയാണ്. സിമിലർലി പ്ലസ് ക്യൂവിൽ നിന്നും ഈ കാണുന്ന പിയിലേക്ക് ഒരു ലൈൻ വരയ്ക്കുകയാണ്. മൈനസ് ക്യൂവിൽ നിന്നും എന്ത് ചെയ്യുന്നു, ഈ പിയിലേക്ക് ഒരു ലൈൻ മാർക്ക് ചെയ്യാണ്. ഈ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണെന്ന് വിചാരിക്കുക. ഇത് R ആണ്, ഇത് എന്ന് പറയുന്നത് R1 ആണ്, ഇത് R2 ആണ്. ഇതിന്റെ ടോട്ടൽ ഡൈപോൾ ഡിസ്റ്റൻസ് 2a ആണെങ്കിൽ ഇത് A ആണ്, ഇത് A ആണ് എന്ന് വിചാരിക്കുക. പല രീതിയിലും ഈ ഒരു പ്രോബ്ലം ഡെറിവേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിന്റെ അതേ ഫോർമാറ്റിലാണ് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിതിങ്ങനെ രണ്ട് ലൈൻസ് ആയിട്ട് വരച്ചല്ലോ. അപ്പൊ നമുക്കിവിടെ രണ്ട് ട്രയാങ്കിൾസ് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഇത് എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിൾ ആണ്, ഇതും എന്താണ് വേറെ ഒരു ട്രയാങ്കിൾ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു തീറ്റ ഡിഗ്രി ആംഗിളിൽ വരികയാണെന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈപോൾ എന്ന് പറയുന്നത് എന്താണ്, സം ഓഫ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദി ചാർജസ് ക്യൂ ആൻഡ് മൈനസ് ക്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ പൊട്ടൻഷ്യൽ കാണാനുള്ള ഫോർമുല നമ്മൾ ആദ്യം എഴുതാണ്, ക്യൂ ഈക്വൽ ടു 1/4πε₀ × 1/r₁ − 1/r₂. ഇതാണ് ഈ ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ പൊട്ടൻഷ്യൽ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ടുള്ള ഇക്വേഷൻ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ R₁ന്റെയും R₂ന്റെയും വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ R₁A ഈ ഒരു ട്രയാങ്കിളിലൊക്കെ, ഈ ഒരു ട്രയാങ്കിളിന്റെ കേസില് R₁ എന്ന് പറയുന്നതാണ് എന്ത്, ഹൈപ്പോട്ടനസ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൈതഗോറസ് തിയറം ഇതിൽ അപ്ലൈ ചെയ്യാണ്. ഇപ്പൊ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ അത് R₁² = R²+A²−2ar cos θ എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടും. ഇത് എന്ന് പറയുന്നത് എന്താണ്, പെർഫെക്റ്റ് പൈതഗോറസ് തിയറമാണ്. അതായത് നമ്മളിപ്പോ ഇങ്ങനെയാണ് ട്രയാങ്കിൾ മാർക്ക് ചെയ്തിട്ട് ഈ ആംഗിൾ 90 ഡിഗ്രി വന്നാൽ മാത്രമാണെങ്കിൽ, ഇത് 90 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. അപ്പൊ കോസിന്റെ ഈ തീറ്റയുടെ സ്ഥാനത്ത് ഈ 90 ഡിഗ്രി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കോസ് 90 എത്രയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്, 0 ആയിട്ട് മാറും. അപ്പൊ ഈ ടേം മൊത്തം എന്തായിട്ട് മാറും, അടിച്ചു പോവുകയാണ് ചെയ്യുക. അപ്പൊ ഇവിടെ 90 ഡിഗ്രി വരുന്ന കണ്ടീഷനിലാണ് R₁² = R²+A² എന്ന് പറയുന്ന പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുക. ഇത് 90 അല്ലാതെ വേറെ ഏതെങ്കിലും ആംഗിൾ വന്നു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ യൂസ് ചെയ്യേണ്ട പൈതഗോറസ് തിയറം ഏതാണ്, ഇതാണ്. അപ്പൊ ആക്ച്വലി ഈ ഒരു തിയറത്തില് ഇഫ് തീറ്റ ഈക്വൽ ടു π/2 വരുമ്പോഴാണ് ഈ ഒരു പൈതഗോറസ് തിയറം എന്ന് പറയുന്ന നമ്മൾ പഠിച്ചിട്ടുള്ള തിയറം ഫോം ചെയ്ത് വരുന്നത്. ഇപ്പൊ ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക, മനസ്സിലായല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യുന്ന, ഇതിന്റെ ഉള്ളിൽ നിന്നും R²നെ നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. സോ R₁² = R²നെ പുറത്തേക്ക് എടുക്കുമ്പോൾ 1+A²/R²(2ar cos θ/R²). അപ്പൊ ഈ ആറും താഴത്തെ R²ഉം കട്ടായി പോവും. സോ 2a cos θ/R എന്ന് പറയുന്ന ലെവലിലേക്ക് നമ്മുടെ എക്സ്പ്രഷൻ എന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യാണ്. ഇങ്ങനെ എഴുതുമോ, ഇത് 1+ something ആണ് എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ ഇവിടെ നോക്കൂ, ഇതിന്റെ പവർ R². ഇത് R എന്ന് പറഞ്ഞാൽ ഇതിന്റെ പവർ നമുക്ക് R₁ എന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. ഇതിന്റെ താഴെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, R₂0, കാരണം R₂0 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ എത്രയാണ്, 1 ആണ്. അപ്പൊ നമുക്ക് ഈ പവർ ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിൽ ഈ ഇക്വേഷൻ നമുക്ക് എഴുതാം. സോ R₁² = R²(1/R₀ − 2a cos θ/R²)
ഇത് R0, ഇത് R1, ഇത് R2. അപ്പൊ തന്നെ ഡിനോമിനേറ്ററിന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് ഈ ടേം എന്തായിട്ട് മാറും, ചെറുതായി പോവാണ് ചെയ്യുക. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തേർഡ് ടേമിന് നമ്മൾ എന്ത് ചെയ്യുന്നു, നെഗ്ലക്ട് ചെയ്യാണ് ചെയ്യുക. സോ R1² ഈക്വൽ ടു R² ഇൻറ്റു 1 - 2a cos θ ഡിവൈഡഡ് ബൈ R എന്ന് പറയുന്ന ലെവലിലേക്ക് നമ്മുടെ എക്സ്പ്രഷൻ എന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യാണ്. ഇവിടെ സ്ക്വയർ ആണല്ലോ, സ്ക്വയറിനെ കളയാം. സ്ക്വയറിനെ കളയെങ്കിൽ എന്ത് ചെയ്യാൻ, രണ്ട് സൈഡിലും റൂട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് രണ്ട് സൈഡിലും റൂട്ട് എടുക്കാം. സോ R1 ഈക്വൽ ടു R ഇൻറ്റു 1 - 2a cos θ ഡിവൈഡഡ് ബൈ R ഓൾ ടു ദ പവർ 1/2. കിട്ടിയല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഇക്വേഷന് ടോട്ടൽ ആയിട്ട് എന്ത് ചെയ്യാം, റെസിപ്രോക്ക് എടുക്കുകയാണ്. സോ 1 by R1 ഈക്വൽ ടു 1 ÷ R ഇൻറ്റു 1 - 2 cos θ ഡിവൈഡഡ് ബൈ R ഓൾ ടു ദ പവർ 1/2 എന്ന് പറയുന്ന ലെവലിലേക്ക് നമ്മുടെ എക്സ്പ്രഷൻ എന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യാണ്. ഇനി നമുക്കറിയാം 1 by X^n എന്ന് പറഞ്ഞാൽ X^-n. ഈ ഒരു ടേമിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതേ ഫോർമാറ്റിൽ നമ്മൾ എഴുതുകയാണ്. അപ്പൊ എന്തായാലും മാറും ഈ ടേമിനെ, ഇതിപ്പോ ഡിനോമിനേറ്ററിലാണ്, ഡിനോമിനേറ്ററിലുള്ള ഈ ടേമിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ന്യൂമറേറ്ററിലേക്ക് ഈ ഒരു ഇക്വേഷന്റെ ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് ഷിഫ്റ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറും, 1 by R1 ഈക്വൽ ടു 1 by R ഇൻറ്റു 1 - 2a cos θ ഡിവൈഡഡ് ബൈ R ഓൾ ടു ദ പവർ -1/2 എന്ന് പറയുന്ന ലെവലിലേക്ക് നമ്മുടെ ഈ എക്സ്പ്രഷൻ എന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യാണ്. ഈ എക്സ്പ്രഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ബൈനോമിയൽ തിയറം അപ്ലൈ ചെയ്യാണ്. ചെയ്ത് ചെയ്യണമെന്ന് ഞാൻ പറയണില്ല, ജസ്റ്റ് പഠിച്ചാൽ മതി. സോ 1 by R ഇൻറ്റു 1 + a cos θ ഡിവൈഡഡ് ബൈ R എന്നായിട്ട് മാറും. ഇത് മൈനസ് ആണ്, ഇത് എന്തായിട്ട് മാറി, ഇപ്പൊ പ്ലസ് ആയിട്ട് മാറി. ഇതുപോലെ തന്നെ നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു, R2² നമ്മൾ കണ്ട സംഭവമാണ്. ഈ ഫിഗറിൽ നിന്നും R2² നമ്മൾ കണ്ട സംഭവമാണ്. അപ്പൊ നമുക്കിവിടെ എന്ത് പറയാൻ പറ്റും, R2² ഈക്വൽ ടു R² + a² ഈ ആംഗിളോടെ തീറ്റ. ഇത് തീറ്റ ആണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് ഇപ്പൊ എത്ര ആയിട്ട് മാറും, 180 - θ ആണ്. -2ar cos θ പകരം ഇവിടെ എന്ത് വരും, 1 - θ ആണ്. സോ എന്താണ് വരിക, R2² = R² + a² -cos 180 - θ, -θ. ആ മൈനസ് സൈൻ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഓക്കെ, അപ്പൊ നമ്മൾ എഴുതാം 2ar cos -θ. ഈ നെഗറ്റീവ് സൈൻ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ എന്തായിട്ട് മാറും, അത് R2² = R² + a² ഈ മൈനസ് മൈനസ് ഇവിടെ പ്ലസ് ആയിട്ട് മാറും, 2ar cos θ. ആസ് യൂഷ്വൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനി R² എന്നുള്ള ടേമിനെ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പൊ R2² = R² × 1 + a² / R² + 2ar cos θ / R. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ പവറിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ നമ്മൾ എഴുതുകയാണ്. സോ R2² = R² × 1 + 2ar cos θ / R + a² / R². ഇത് ഹയർ പവർ ആണ്, ഡിനോമിനേറ്റർ കൂടുതലായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ടേമിനെ നമ്മൾ നെഗ്ലക്ട് ചെയ്യാണ്. സോ R2² = R² × 1 + 2ar cos θ / R. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ടേമിന് നമ്മൾ എന്ത് ചെയ്യും, ഈ സ്ക്വയറിനെ നേരത്തെ ചെയ്ത പോലെ തന്നെ R2 ആക്കി മാറ്റും, 1 by R2 ആക്കി മാറ്റുന്നു. ബൈനോമിയൽ തിയറി നമ്മൾ അപ്ലൈ ചെയ്യാണ്, ഒറ്റയ്ക്ക് ചെയ്തു നോക്കുക. സോ 1 by R2 = 1 by R × 1 - a cos θ / R എന്നുള്ള ഇക്വേഷൻ കിട്ടി. രണ്ടാമത്തെ ഇക്വേഷനും മൂന്നാമത്തെ ഇക്വേഷനും എന്ത് ചെയ്യാം, ഒന്നാമത്തെ ഇക്വേഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തുവരും, 1 by 4 pi epsilon 0 q × 2a cos θ / R². q × 2a എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പി ആണ്. സോ 1 by 4 pi epsilon 0 p cos θ
ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ഇനി വിചാരിക്കുക, ഇഫ് തീറ്റ അല്ലെങ്കിൽ പൈ വരെയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? വി എന്ന് പറയുകയാണെങ്കിൽ 1/4πε₀ p/r² ഇത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സിയൽ കണ്ടീഷൻ ആണ്. ഇനി ഇഫ് തീറ്റ ഈക്വൽ ടു പൈ ബൈ ടു ആണെന്ന് വിചാരിക്കുക, അപ്പൊ വി ഈക്വൽ ടു 1/4πε₀ p cos π/2 / r² വിന്റെ വാല്യൂ സീറോ. അപ്പൊ ഇക്വറ്റോറിയലിന്റെ കേസിൽ പൊട്ടൻഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് എന്തായിട്ട് മാറുകയാണ് കഴിഞ്ഞാൽ സീറോ ആയിട്ട് മാറുന്നു. ഇനി ഒരു പോയിന്റ് കൂടി പഠിച്ചു വെക്കുക, പി കോസ് തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി ഡോട്ട് ആർ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വി ഈക്വൽ ടു 1/ε₀ p·r² എന്ന് നമുക്ക് എഴുതാം. ഇനി ഈ പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഘടകം എന്ന് പറയുന്നത് എന്താണ്? ആർ സ്ക്വയർ എന്ന് പറയുന്ന, അതായത് തീറ്റ ആംഗിളിനെയും അതുപോലെ തന്നെ ഈ പി വെക്ടറിനെയും മാത്രമാണ് അത് ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? ആ ഗ്രാഫിന് ചേഞ്ചും സംഭവിക്കും. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓക്കെ, ബൈ.